നമസ്കാരം, ഗാഡ്ജറ്റ്സ് ഫ്രം മലയാളത്തിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഒരു തരത്തിലുള്ള ഇൻഫർമേഷനും അല്ല പാസ് ചെയ്യുന്നത്, നിങ്ങൾക്കൊരു പുതിയൊരു കാര്യം പരിചയപ്പെടുത്തുകയല്ല ചെയ്യുന്നത്. നമ്മുടെ ജീവിതത്തെ അല്ലെങ്കിൽ നമ്മുടെ എല്ലാ കേരളത്തിലല്ല ലോകത്തിലുള്ള എല്ലാ പേരുടെയും ജീവിതങ്ങൾ തന്നെ പിടിച്ചടക്കുക, അല്ലെങ്കിൽ നമ്മുടെ ജീവിതം ഓരോ ആപ്ലിക്കേഷനിൽ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്ന ഒരു സമയമാണിപ്പോൾ. എന്ന് വെച്ചാൽ നമ്മൾ ഓരോ ആപ്ലിക്കേഷനുമായിട്ട് ആശ്രയിച്ചിരിക്കുന്നു, അതില്ലാണ്ടൊരു ജീവിതം ഇല്ലാത്ത അവസ്ഥയിലാണ്. ജസ്റ്റ് ആദ്യത്തെ ടോപ്പിക് എന്ന് പറയുന്നത്, ജസ്റ്റ് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, ഒരു ദിവസം നിങ്ങൾ നിങ്ങളുടെ സ്മാർട്ട് ഫോൺ ഇല്ലാണ്ട് ജീവിക്കുന്ന കാര്യം. ഒരു മണിക്കൂർ പോയിട്ട് അരമണിക്കൂർ കൂടി നിങ്ങൾക്ക് ജീവിക്കാനായിട്ട് പറ്റുന്നവരുണ്ടാവും, പക്ഷേ പലർക്കും ഒരു 80% പേർക്കും പറ്റത്തില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ ഒരു സ്മാർട്ട് ഫോണിലേക്ക് അടിമയായിക്കൊണ്ടിരിക്കുന്നു, സ്മാർട്ട് ഫോണിലേക്ക് നമ്മൾ ലയിച്ചു പോയി. നമ്മുടെ ജീവിതങ്ങളിൽ നമ്മൾ പണ്ടൊക്കെ അല്ലെങ്കിൽ നമ്മൾ നമ്മുടെ കുട്ടിക്കാലങ്ങളിൽ നമുക്ക് സ്മാർട്ട് ഫോൺ ഇല്ലാത്ത സമയത്ത് നമ്മൾ എങ്ങനെയാണ് ചിലവഴിച്ചിരുന്നത്? പുറത്തോട്ടൊക്കെ ഇറങ്ങി കളിച്ചിട്ടൊക്കെയാണ് ചിലവഴിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇപ്പോൾ ഉള്ള കേസുകളിൽ എല്ലാ പേരും വാട്സപ്പ്, ഫേസ്ബുക്ക് എല്ലാമാണ് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മുടെ ജീവിതത്തെ പിടിച്ചടക്കിയിരിക്കുന്ന കുറച്ച് ആപ്ലിക്കേഷൻസ് ഉണ്ട്. ഒന്നാമത് വാട്സപ്പ്, നമ്പർ 1 പൊസിഷനിൽ വാട്സപ്പ്, നമ്പർ 2 ഫേസ്ബുക്ക്, മൂന്നാമത് ഇൻസ്റ്റഗ്രാം. ഇൻസ്റ്റഗ്രാം അത്രത്തോളം ഇല്ലെങ്കിലും പക്ഷേ ഉണ്ട് എന്ന് വേണമെങ്കിൽ പറയാം. പിന്നീടുള്ളത് ഒരു തരത്തിലുള്ള ആപ്ലിക്കേഷനുകളല്ല, ഫോൺ വെബ്സൈറ്റുകളാണ്. ഇത് ഞാൻ തംബ്നെയിലിൽ പോലും ഇതിനെപ്പറ്റിയിരുന്നു പറഞ്ഞില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ അത് വലിയ ഇഷ്യൂസ് ആവും. നമ്മുടെ ഫോൺ സൈറ്റുകളിലേക്ക് പല കൂട്ടുകാരും, കൊച്ചു കുട്ടികൾ, 5-ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾ വരെ ഫോൺ സൈറ്റിലേക്ക് പോകുന്നുണ്ട്. പല തരത്തിലുള്ള അതിൻ്റെ എല്ലാം നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും നിങ്ങൾ സെർച്ച് ചെയ്യുന്ന ആരും കാണുന്നില്ല എന്നൊക്കെ, പക്ഷേ അതിൻ്റെ എല്ലാം ഡീറ്റെയിൽസ് ഉണ്ട് ഗൂഗിളിൽ. ഇപ്പോൾ അല്ലെങ്കിൽ ഗൂഗിളിൽ ലേറ്റസ്റ്റ് ആയിട്ടുള്ളൊരു സെർച്ച് റിസൾട്ടിൽ ഏറ്റവും കൂടുതൽ ഫോൺ സൈറ്റ്സ് സെർച്ച് ചെയ്തിരിക്കുന്നു. ഇത് കൂടുതലും കണ്ടുപിടിക്കാനായിട്ട് സാധ്യത എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ ഇമെയിൽ ഐ ഡി വെച്ചിട്ടാണ്. പിന്നെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, പലരും, പല കൂട്ടുകാർ അല്ലെങ്കിൽ പല കൊച്ചു കുട്ടികളും ചെയ്തിരിക്കുന്നത് യൂട്യൂബിൽ ഇതിനെക്കുറിച്ചിട്ട് സെർച്ച് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ എല്ലാം റിസൾട്ടുകൾ നമുക്കിപ്പോൾ അവൈലബിൾ ആണ്. അതുകൊണ്ട് നമ്മുടെ ജീവിതം ഒരു സ്മാർട്ട് ഫോൺ കിട്ടിക്കഴിഞ്ഞാൽ അതിൽ പല കാര്യങ്ങളിലേക്കാവുന്നുണ്ട്, നമ്മളെ നശിപ്പിക്കുന്ന പല കാര്യങ്ങളിലേക്കാവുന്നുണ്ട്, നമ്മളെ കുറച്ചുകൂടി ഇൻഫോർമേറ്റീവ് ആക്കുന്ന രീതിയിലും ആവുന്നുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് വാട്സപ്പ് എടുക്കുകയാണെങ്കിൽ, വാട്സപ്പ് ഇല്ലാണ്ട് നമുക്ക് ജീവിക്കാൻ പറ്റത്തില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ വാട്സപ്പിൽ ഒരു മെസ്സേജ് ആർക്ക്, ഒരുപാട് ഫ്രണ്ട്സുമായിട്ട് ചാറ്റ് ചെയ്യും. നമ്മളിപ്പോൾ ഒരു മണിക്കൂർ നമുക്ക് നെറ്റ് ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ വിചാരിക്കും ദൈവമേ ആരൊക്കെ മെസ്സേജ് ചെയ്ത് കാണും, അയ്യോ അവരൊക്കെ മെസ്സേജ് ചെയ്താണ്, ഇങ്ങനെ പറഞ്ഞ് ഭയങ്കര ടെൻഷൻ ആയിരിക്കും. അത് തന്നെയാണ് ഒരു ആദ്യത്തെ ഒരു സൂചന എന്ന് പറയുന്നത്, നിങ്ങൾ ഫോണിലേക്ക് അഡിക്റ്റഡായി, അല്ലെങ്കിൽ ഒരു വാട്സപ്പിൽ, ഫേസ്ബുക്കിൽ, സോഷ്യൽ മീഡിയയിൽ അഡിക്റ്റഡായി. നിങ്ങൾ ഈ ഒരു അഡിക്ഷൻ മാറ്റുകയാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ബ്രെയിൻ അല്ലെങ്കിൽ നിങ്ങളുടെ അല്ലെങ്കിൽ നിങ്ങളുടെ പ്രൊഡക്ഷൻ വർക്ക് കൂട്ടാനായിട്ട് പറ്റും. എക്സാമ്പിൾ, നിങ്ങൾ ഫോണിൽ ചെയ്യൂ, ഫോണിൽ ഇങ്ങനെ യൂട്യൂബൊക്കെ കണ്ടിരിക്കും, പക്ഷേ അതിൽ നിന്നൊരു 2 മണിക്കൂർ നിങ്ങളുടേതായ കാര്യങ്ങളിലേക്ക് പോവാം. എന്ന് വെച്ചാൽ പുറത്ത് പോയി കളിക്കണമെന്നല്ല ഞാൻ പറയുന്നത്, ഫോൺ ഉപയോഗിച്ച് തന്നെ പലതരത്തിലുള്ള രീതിയിൽ നിങ്ങൾക്ക് പ്രൊഡക്ടിവിറ്റി കൂട്ടാനായിട്ട് പറ്റും. അങ്ങനെയുള്ള രീതിയിലേക്ക് പോവാം. ഈ ഒരു വീഡിയോ ചെയ്യാനായിട്ടുള്ള കാരണമെന്ന് പറയുന്നത് വേറൊന്നുമല്ല, എൻ്റെ അനിയൻ തന്നെ ഭയങ്കരമായിട്ട് സ്മാർട്ട് ഫോണിലേക്ക് അഡിക്റ്റഡ് ആയിട്ടുണ്ട്, ഏത് സമയം ഫോൺ ഉപയോഗിച്ചിട്ടും. അതുകൊണ്ട് തന്നെ എല്ലാ മാതാപിതാക്കളുടെ കാര്യത്തിലും ഇതൊരു പ്രശ്നമാണ്. ഇത് നിങ്ങൾക്ക് കുറച്ചൊക്കെ മാറ്റാനായിട്ട് ജസ്റ്റ് ചെയ്യേണ്ടത്, ലോക്ക് മീ ഔട്ട് എന്ന് പറഞ്ഞിട്ടൊരു ആപ്ലിക്കേഷൻ ഉണ്ട്, ആപ്ലിക്കേഷൻ നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുക. ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങളത് യൂസ് ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ കുറച്ചൊക്കെ നിങ്ങൾക്ക് ഈ ഒരു അഡിക്ഷൻ മാറ്റാനായിട്ട് പറ്റും. നിങ്ങൾ ഈ അഡിക്ഷൻ മാറ്റിയില്ല എന്നുണ്ടെങ്കിൽ, നിങ്ങൾക്കിപ്പോൾ ഞാൻ പറയുന്ന സമയത്ത് നിങ്ങൾക്കത് ജസ്റ്റ് ഇഗ്നോർ ചെയ്യാം, പക്ഷേ നിങ്ങളിത് മാറ്റിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളൊരു ജോലിക്ക് കയറുന്ന സമയത്ത് നിങ്ങൾ പലതരത്തിലുള്ള പ്രശ്നങ്ങളിലേക്ക് പോകും. കാരണം നിങ്ങൾ ജോലി ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് വാട്സപ്പിലേക്ക് കയറണമെന്ന് തോന്നും, ചാറ്റ് ചെയ്യണമെന്ന് തോന്നും, പക്ഷേ നിങ്ങൾക്ക് പറ്റുന്നില്ല. ഒരു ഫ്രസ്ട്രേഷൻ മൈൻഡിലേക്ക് പോവുകയും ചെയ്യും, നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് ടെൻഷനും എല്ലാം വരും. അതുകൊണ്ട് സ്ട്രെസ് മൈൻഡായിരിക്കും. അതുകൊണ്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഇപ്പോൾ തന്നെ കുറച്ച് തുടങ്ങുക. നിങ്ങൾ നിങ്ങളുടെ സ്മാർട്ട് ഫോൺ യൂസ് ചെയ്യും കുറച്ച് തുടങ്ങുക. കുറച്ച് നേരം അല്ലെങ്കിൽ ഒരു മണിക്കൂർ നിങ്ങൾ സ്മാർട്ട് ഫോൺ യൂസ് ചെയ്യാണ്ടിരുന്നതെന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് വരുന്ന മെസ്സേജുകൾ പോകത്തില്ല, നിങ്ങൾക്ക് വരുന്ന ഒന്നും തന്നെ മാറത്തില്ല. അതുകൊണ്ട് ഒരു മണിക്കൂറെങ്കിലും നിങ്ങൾ സ്മാർട്ട് ഫോണിൽ നിന്ന് മാറിയിട്ട് വീട്ടിൽ, നമ്മളിപ്പോൾ സ്മാർട്ട് ഫോൺ കിട്ടിക്കഴിഞ്ഞാൽ ഇപ്പോൾ ഉള്ള അവസ്ഥ എന്താണെന്ന് വെച്ചാൽ വീട്ടിൽ എന്തൊക്കെ നടക്കുന്നതെന്ന് പോലും നമുക്ക് അറിയാൻ പറ്റത്തില്ല, ആ ഒരു അവസ്ഥയാണ്. അതൊക്കെ നിങ്ങൾ മാറ്റുകയാണെങ്കിൽ വളരെ നന്നായിരിക്കും. കാരണം ഈ ഒരു ഇൻഫർമേഷൻ ഞാൻ പാസ് ചെയ്യുന്നതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ, നിങ്ങളിൽ ഈ വീഡിയോ കാണുന്ന പലരും സ്മാർട്ട് ഫോണിലായിരിക്കും കാണുന്നത്. അപ്പോൾ അവരെല്ലാം ഇങ്ങനത്തെ ഒരു അവസ്ഥയിലായിരിക്കും. പേഴ്സണലി ഞാനും ഇങ്ങനെ ഒരു അവസ്ഥയിലാണ്. പക്ഷേ ഇപ്പോൾ ഞാൻ പതിയെ പതിയെ മാറുന്നുണ്ട്. അത് കാരണം എന്താണെന്ന് വെച്ചാൽ, ഇങ്ങനെ വീഡിയോ എടുക്കുന്നതും അങ്ങനെ ഒരു രീതിയിൽ സ്മാർട്ട് ഫോണിലേക്ക് അധികം പോകാറില്ല. അതുകൊണ്ട് നിങ്ങൾ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. നമ്മുടെ ലൈഫിനെ തന്നെ പിടിച്ചെടുത്തിരിക്കുകയാണ് ഫേസ്ബുക്ക്, സോഷ്യൽ മീഡിയാസ് എന്ന് പറയുന്നത്. അതുകൊണ്ട് നിങ്ങൾ തീർച്ചയായിട്ടും ഈ ആപ്ലിക്കേഷൻസ് എല്ലാം യൂസിങ് നിർത്തണമെന്ന് ഞാൻ പറയുന്നില്ല, കുറയ്ക്കുക, മാക്സിമം കുറയ്ക്കുക. കാരണം
വളരെ വലിയ പഠനങ്ങൾ തന്നെ വരുന്നുണ്ട് എന്ന് വെച്ചാൽ നമുക്കിതിനെ വെച്ചിട്ട് ഭാവിയിൽ ഭയങ്കര പ്രശ്നമുണ്ടാകും. അത് നിങ്ങളുമായിട്ട് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്തത്. നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഇത്രയാണ്, കുറയ്ക്കുക, അതിൻ്റെ ഒരു ടൈം കുറയ്ക്കുക. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഭാവിയിൽ വലിയൊരു പ്രശ്നം തന്നെ വരും. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതൊന്നും ഇല്ലാണ്ട് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയാവും, പിന്നെ നിങ്ങൾക്ക് മാനസികമായിട്ട് തളർന്നു പോകുന്ന ഒരു അവസ്ഥയിലേക്ക്, അല്ലെങ്കിൽ ഒരു ഡിപ്രഷൻ സ്റ്റേജിലേക്ക് വരും. അതുകൊണ്ട് ഈ ഇൻഫർമേഷൻ നിങ്ങൾ എല്ലാവരുമായിട്ട് ഷെയർ ചെയ്യുക. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു, ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കണ്ടുപിടുന്നതായിരിക്കും. ബൈ.